ഫോൺ ചോർത്തൽ വിവാദം വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. ഫോൺ വിവരങ്ങൾ ചോർത്തലുമായി ബന്ധപ്പെട്ട് 2016 മുതൽ തന്നെ വിവാദത്തിലായ ഇസ്രായേൽ കമ്പനിയാണ് NSO-യും അവർ നിർമ്മിച്ച പെഗാസസും. ഫോണിൽ പ്രവേശിച്ച് വിവരങ്ങൾ പൂർണ്ണമായി ചോർത്തുന്ന മാൽവെയറാണ് NSO വികസിപ്പിച്ച പെഗാസസ്. എന്താണ് പെഗാസസ്? ഒരു തെളിവും അവശേഷിപ്പിക്കാതെ സ്മാർട്ട് ഫോണിനകത്ത് സമർത്ഥമായി നുഴഞ്ഞുകയറി വിവരങ്ങളെല്ലാം ചോർത്തി സ്വയം മരണം വരിക്കുന്ന ചാവേറാണ് 2019-ൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച പെഗാസസ്. വളരെ നേരത്തെ തന്നെ ഇതേക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നുവെങ്കിലും നീണ്ട നാളത്തെ പരിശോധനകൾക്കൊടുവിലാണ് അത് പെഗാസസ് എന്ന മാൽവെയർ ആണെന്ന് മനസ്സിലാകുന്നത്. ഇസ്രായേലി കമ്പനിയായ NSO ഗ്രൂപ്പ് വികസിപ്പിച്ച ചാര പ്രോഗ്രാമാണ് പെഗാസസ്. ഇതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും വിവിധ സർക്കാരുകൾക്ക് വേണ്ടി സുരക്ഷാ നിരീക്ഷണ സംവിധാനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന കമ്പനിയാണ് തങ്ങളെന്നും NSO വ്യക്തമാക്കിയിരുന്നു. ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കപ്പെട്ട ഫോണിലേക്ക് ഇമെയിൽ വഴിയോ SMS വഴിയോ വാട്സപ്പ് വഴിയോ പ്രോഗ്രാം കോഡുകൾ കടത്തിവിട്ട് വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ കഴിവുള്ള മാൽവെയറാണ് പെഗാസസ്. മിസ്ഡ് കോൾ വഴി പോലും മറ്റൊരു ഫോണിനെ ആക്രമിക്കാൻ പെഗാസസിന് കഴിയും. തങ്ങളുടെ കോളിംഗ് സംവിധാനത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നതായി വാട്സപ്പിന് സൂചന കിട്ടിയിരുന്നു. അതിനു പിന്നിൽ പെഗാസസ് ആണെന്ന് തെളിഞ്ഞതോടെയാണ് അന്വേഷണം വ്യാപകമാക്കിയത്. അതോടെ പെഗാസസ് ബാധിച്ചു എന്ന് കരുതുന്ന അക്കൗണ്ടുകൾക്ക് പുതിയ അപ്ഡേറ്റ് സ്വീകരിക്കാൻ അവർ മുന്നറിയിപ്പ് നൽകി. അതിസുരക്ഷയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഐഫോണിനെ ലക്ഷ്യമിട്ട് നിർമ്മിച്ച പെഗാസസ് ആദ്യമായി വാർത്തയിൽ ഇടം നേടുന്നത് 2016-ലാണ്. അന്ന് ചില മനുഷ്യാവകാശ പ്രവർത്തകർ തങ്ങളുടെ സ്മാർട്ട് ഫോണുകളെ പെഗാസസ് ബാധിച്ചുവെന്ന് ആരോപിച്ചിരുന്നു. രാഷ്ട്രീയക്കാർ, നയതന്ത്രജ്ഞർ, മനുഷ്യാവകാശ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, അഭിഭാഷകർ എന്നിവരെയാണ് പെഗാസസ് ലക്ഷ്യമിട്ടത്. വിവിധ സർക്കാരുകളുമായി അടുത്ത് ബന്ധം പുലർത്തുന്ന ഇസ്രായേലി കമ്പനിയുടെ ചാര പ്രോഗ്രാം കടത്തിവിട്ട് ആരെന്ന അന്വേഷണത്തിലാണ് പ്രാധാന്യം കൈവരുന്നത്. ഇതുവരെ അതേക്കുറിച്ചുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ഇക്കാലത്ത് ഇന്റർനെറ്റിൽ മിക്ക വിവരങ്ങളും കൈമാറ്റം ചെയ്യുന്നത് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ അമേരിക്കയിലുള്ള ഒരു സുഹൃത്തിന് വാട്സപ്പ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിലേക്കും അവിടെ നിന്ന് രാജ്യാന്തര തലത്തിൽ വിവര കൈമാറ്റം നടത്തുന്ന ടെലികോം ശൃംഖല വഴി നിങ്ങളുടെ സുഹൃത്തിലേക്കും എത്തുന്നു. ഈ സന്ദേശം സഞ്ചരിക്കുന്ന വഴിയിൽ മറ്റുള്ളവർ തുറന്നു വായിക്കാതിരിക്കാൻ End-to-End എൻസ്ക്രിപ്ഷൻ എന്ന രീതി ഉപയോഗിക്കുന്നു. എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശം മറുവശത്തുള്ള നിങ്ങളുടെ സുഹൃത്തിന് മാത്രമേ ഡീക്രിപ്റ്റ് ചെയ്യാനാകൂ. സന്ദേശം ഏതു വഴിയിൽ കൈമാറ്റം ചെയ്താലും സുരക്ഷിതമായിരിക്കും. ഇങ്ങനെ സന്ദേശങ്ങളെ കോഡ് ചെയ്തയക്കുന്ന രീതിയാണ് End-to-End എൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. End-to-End എൻസ്ക്രിപ്ഷൻ ഉള്ള വാട്സപ്പിൽ പെഗാസസ് എങ്ങനെ കടന്നുകൂടിയെന്നതായിരുന്നു തുടക്കത്തിലെ എല്ലാവരെയും അതിശയിപ്പിച്ച വസ്തുത. ടെക്സ്റ്റ് മെസ്സേജ് അല്ല, കോളിംഗ് സംവിധാനമാണ് പെഗാസസ് കടന്നുകൂടാൻ ഉപയോഗിച്ചത് എന്നതാണ് സാങ്കേതിക ലോകത്തെ അതിശയിപ്പിച്ചിരിക്കുന്നത്. ഒറ്റ മിസ് കോളിലൂടെ ചാര പ്രോഗ്രാം കോഡുകൾ സ്മാർട്ട് ഫോണിൽ നിക്ഷേപിക്കുന്നു. തുടർന്ന് ജയിൽ ബ്രേക്കിലൂടെ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ നിയന്ത്രണം തന്നെ ഏറ്റെടുക്കും. കോൾ ലിസ്റ്റിൽ നിന്ന് പോലും പെഗാസസ് എത്തിയ കോൾ മാച്ചുകളയും. കോൾ എടുക്കണമെന്ന് നിർബന്ധമില്ല, അതിന് കടന്നുകയറാൻ എന്നതും ശ്രദ്ധേയം. രാഷ്ട്രീയവും സാമ്പത്തികവുമായ ലാഭത്തിനു വേണ്ടി സന്ദേശങ്ങൾ ചോർത്തിയെടുത്ത് വായിക്കാൻ താല്പര്യപ്പെടുന്ന നിരവധി പേർ ലോകത്തുണ്ട്. പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർ, അധികാര സ്ഥാനത്തുള്ളവർ തുടങ്ങിയവരുടെ End-to-End എൻസ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്ന ഇടങ്ങളിൽ സന്ദേശങ്ങൾ വായിച്ചെടുക്കാൻ എൻസ്ക്രിപ്ഷന് പുറത്ത് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഫോണിൽ കടന്നുകയറി സന്ദേശങ്ങൾ വായിച്ചെടുക്കുക എന്നതാണ് ഇതിനുള്ള വഴി. സന്ദേശങ്ങൾ എൻക്രിപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചോർത്തണം. ജയിൽ ബ്രേക്കിലൂടെയാണ് ഡാറ്റകൾ മോഷ്ടിക്കുന്നത് മുതൽ ക്യാമറ പ്രവർത്തിക്കുന്നത് വരെ ഫോണിന്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും കൈകടത്താൻ പെഗാസസിന് കഴിയുന്നത്. വാട്സപ്പിൽ End-to-End എൻസ്ക്രിപ്ഷൻ നടക്കുന്നതിന് മുമ്പ് സന്ദേശം കൈക്കലാക്കാം. ഡാറ്റകൾ ചോർത്തിയെടുക്കാൻ വാട്സപ്പ് ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യം വ്യക്തമല്ല. പെഗാസസിന് ഡാറ്റ കടത്താൻ വാട്സപ്പിന്റെ ആവശ്യമില്ല എന്നതാണ് വസ്തുത. ഇമെയിൽ വഴിയും SMS ലിങ്ക് വഴിയും പെഗാസസ് സ്മാർട്ട് ഫോണിൽ കടത്തിവിടാം. ഇന്റർനെറ്റുമായി ഒരു ഫോൺ ബന്ധിപ്പിച്ചിരുന്നാൽ മാത്രം മതി. പെഗാസസ് സ്മാർട്ട് ഫോണിൽ ചാരപ്പണി നടത്തുമ്പോൾ ഫോൺ സ്ലോ ആകുകയോ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നതോ ആയി നമുക്ക് തോന്നുകയില്ല. ചാരപ്പണി കഴിഞ്ഞാൽ പെഗാസസ് തനിയെ അപ്രത്യക്ഷമാകും. ഫോണിന്റെ ചരിത്രരേഖകളിൽ ഒരു തെളിവും അവശേഷിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ സമർത്ഥനായ ചാവേറാണ് പെഗാസസ്. ആപ്പിളിനെ ലക്ഷ്യമിട്ടാണ് പെഗാസസ് നിർമ്മിച്ചതെങ്കിലും ആൻഡ്രോയിഡിലും ബ്ലാക്ക്ബെറിയിലും ഇത് പ്രവർത്തിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കുന്ന ഈ ദുഷ്ട പ്രോഗ്രാം ഫോൺ കോളുകൾ, മെസ്സേജുകൾ, ഫോട്ടോകൾ, ക്യാമറ, മൈക്രോഫോൺ, ഇമെയിൽ, കലണ്ടർ, SMS, ലൊക്കേഷൻ, നെറ്റ്വർക്ക് ഡീറ്റെയിൽസ്, സെറ്റിംഗ്സ്, ബ്രൗസ് ഹിസ്റ്ററി, കോൺടാക്ട്സ് തുടങ്ങിയ സമസ്ത മേഖലകളെയും കൈക്കലാക്കും. ആരുമറിയാതെ ക്യാമറ പ്രവർത്തിപ്പിച്ച് ഇന്റർനെറ്റ് വഴി അത് കൈമാറുന്ന വിരുദ്ധനാണ് എന്ന് പറഞ്ഞാൽ പെഗാസസ് എത്രത്തോളം അപകടകാരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.